ബീനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പ്രത്യേകമായി വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. അപ്പോൾ ഇതുവരെ എന്നെ സഹായിച്ച എല്ലാവർക്കും എല്ലാവരോടും പ്രത്യേകം ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. അതുപോലെ എനിക്ക് നല്ല കുറേ കൂട്ടുകാരെ കിട്ടി യൂട്യൂബിൽ വന്നതിന് ശേഷം. പല സ്ഥലങ്ങളിലുള്ള ഇഷ്ടം പോലെ നേരിട്ടിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് കുറേ കൂട്ടുകാരെ ഈ യൂട്യൂബിൽ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്ത ഓരോരുത്തരുടെയും പേര് ഞാൻ പ്രത്യേകം പറയുന്നില്ല, എങ്കിലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതേപോലെ തന്നെ എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടി താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഇട്ട യൂട്യൂബിലിട്ട വീഡിയോ ഒന്നും കൂടെ ഞാൻ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ വായോ നമുക്ക് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഉരുളിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെർമിസെല്ലി, അപ്പോൾ അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. റോസ്റ്റ് ചെയ്തിട്ടുള്ളതിനാണെങ്കിലും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ എനിക്ക് ഞാനൊരു നാളികേരത്തിൻ്റെ പാലാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ നാളികേരപ്പാലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ നാളികേരത്തിൻ്റെ ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലെല്ലാം കൂടെ പിഴിഞ്ഞതാണിത്. അപ്പോൾ ഒരു 100 ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, വെർമിസെല്ലി എടുത്തിരിക്കുന്നത് 100 ഗ്രാമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കിടന്നിട്ട് നന്നായി വെന്ത് വറ്റി വരട്ടെ. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തു കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരുവിധം വെന്ത് വന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ശർക്കര ഉരുക്കിയത് ചേർത്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും സേമിയ പായസത്തിൽ പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ട് ശർക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. നിങ്ങൾ ഒരു വട്ടം അങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ശർക്കര ഒഴിച്ച് കുറുതായി വരുന്നതോട് കൂടിയിട്ട് ഞാൻ 2 കദളിപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഞാലിപ്പൂവനോ അല്ലെങ്കിൽ കദളിയോ ചേർക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് വെന്ത് വറ്റി വരുന്നതോട് കൂടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കായയുടെ പൊടി പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ പായസത്തിൻ്റെ മെത്തേഡ് തന്നെ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇനി പായസമൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ നാളികേരമ്പാലിൻ്റെ നമ്മൾ ഫസ്റ്റ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചിട്ട് അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ തിള ഒന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാണ്. ഇനി പണിയൊന്നുമില്ല, നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് വറുത്തിട്ടാൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പഴം തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യിൽ കുറച്ച് മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് വറുത്തിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ ഫസ്റ്റ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ, അതിൽ നിന്നും ഈ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമുക്കിതിനെ കുറിച്ചിട്ടൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ എടുത്തിരിക്കുന്ന വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒന്നും കൂടെ ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.